ഏറ്റവും കൂടുതൽ ശ്വാസകോശത്തിനാണ് ഈ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ പ്രായമുള്ള ആളുകൾക്കൊക്കെ പേഴ്സ്ഡ് ലിപ് ബ്രീത്തിങ് എന്നുള്ളൊരു എക്സസൈസ് ഉണ്ട്. അതായത് ഒരു ചെയറിലോ അല്ലെങ്കിൽ ഒരു കട്ടിലോ ചാരി ഇരിക്കുക, അതിനുശേഷം വളരെ സാവധാനം ശ്വാസം വകത്തോട്ട് വലിക്കുക, നല്ല നല്ല ഡീപ്പായിട്ട് വലിക്കുക. എന്നിട്ട് നമ്മൾ ഒരു 3 സെക്കൻഡ് എടുത്താണ് നമ്മൾ ശ്വാസം അകത്തോട്ട് വലിക്കുന്നതെങ്കിൽ ഒരു 4 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ നോക്കുക. ആ ശ്വാസം ഒന്ന് 4 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ചിലപ്പോൾ 4 സെക്കൻഡ് പറ്റില്ല, ചിലപ്പോൾ 2 സെക്കൻഡേ പറ്റുള്ളൂ. കാലക്രമേണ കുറച്ച് ദിവസങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് 4 സെക്കൻഡ് ആക്കാനായിട്ട് കഴിയും. അത് കഴിഞ്ഞ് ചുണ്ട് നമ്മൾ വിസിലടിക്കുന്ന പോലെ ഇങ്ങനെ നമ്മൾ എയർ പുറത്തോട്ട് കളയുക. അതൊരു 6 സെക്കൻഡ് എടുത്ത് ചെയ്യുക. അപ്പം 3, 4, 5 അല്ലെങ്കിൽ 6, 3 സെക്കൻഡ് എടുത്ത് ബ്രീത്ത് ചെയ്യുക, 4 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക, 5 സെക്കൻഡ് പേഴ്സ്ഡ് ലിപ് ബ്രീത്തിങ് വഴി നമ്മുടെ ഈ ലങ്സിലുള്ള എയർ പുറത്തോട്ട് കളയുക. അത് ചെയ്യുമ്പോൾ നമ്മുടെ ലങ്ങിന്റെ കപ്പാസിറ്റി കൂടുകയും ഓക്സിജനേഷൻ കൂടും, ആൽവിയോള എന്ന് പറയുന്ന നമ്മുടെ ശ്വസന അറകൾ നല്ലോണം വലുതാകും, അതിനകത്തുള്ള ചലങ്ങൾ പുറത്തോട്ട് പോകും, അങ്ങനെ പല ഗുണങ്ങളുണ്ട്. അത് പ്രായമുള്ള ആളുകൾ ചെയ്യേണ്ടതാണ്. പ്രായമുള്ള ആളുകളല്ല, കോവിഡ് കാരണം ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന എല്ലാ ആളുകളും ചെയ്തു നോക്കണം. പിന്നെ അത് കൂടാതെ നമുക്ക് സ്പൈറോമീറ്റർ ഡിവൈസ് അവൈലബിൾ ആണ്. ഈ സാധനം ഒരു ഊതി നമുക്ക് വീർപ്പിക്കുന്നു. അപ്പം ആദ്യം നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന സമയത്താണ്, ഇപ്പൊ നോക്കിക്കോളൂ, ഞാനിപ്പം അകത്തോട്ട് വലിക്കുന്ന സമയത്താണ്, എന്നിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക, ഏകദേശം ഒരു 4 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് വാ നേരത്തെ പറഞ്ഞതുപോലെ വിസിൽ ഊതുന്ന പോലെ എയർ പുറത്തോട്ട് കളയുക. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഗ്ലാസ്സിൽ കുറച്ച്, പ്രായമുള്ള ആളുകൾ കുറച്ച് ഗ്ലാസ്സിൽ വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ ശ്വാസം അകത്തോട്ട് എടുത്തതിന് ശേഷം ഊതുന്ന സമയത്ത്, പുറത്ത് കളയുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് അതൊരു ബ്രീത്തിങ് എക്സസൈസ് ആണ്. പിന്നെ നമുക്ക് ഇതൊന്നും സ്പൈറോമീറ്റർ ഡിവൈസ് ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ ഒരു ബലൂൺ കുറച്ചൊന്ന് വീർപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും പ്രായമുള്ളവർക്ക് നല്ലത്. ഇത്രയും വീർപ്പിച്ച് കൊടുക്കുക, അതിനുശേഷം ബാക്കി നമ്മൾ ഇതുപോലെ തന്നെ ഡീപ്പ് ഇൻഹലേഷൻ ചെയ്യുക, ഒരു 4 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക, അതിനുശേഷം പുറത്തോട്ട് എയർ കളയുന്ന ഈ രീതിയിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബുദ്ധിമുട്ട് നമുക്ക് മാറ്റാനായിട്ട് കഴിയും. അപ്പൊ ഇങ്ങനെ പല ബ്രീത്തിങ് എക്സസൈസുകളുണ്ട്. ഈ ബ്രീത്തിങ് എക്സസൈസുകൾ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. ഒരു നെഞ്ച് കൈ വെക്കുക, മറ്റേ കൈ വയറി വെക്കുക, അതിനുശേഷം നമ്മുടെ വയറ് പൊങ്ങുന്ന രീതിയിൽ ശ്വാസം എടുക്കുക. നമ്മുടെ കോൺസെൻട്രേഷൻ മൊത്തം കയ്യിലായിരിക്കണം, കാരണം ഡയഫ്രം എന്ന മസിലാണ് നമ്മുടെ ശ്വാസത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന സാധനം. അപ്പൊ ഇതുപോലുള്ള ബ്രീത്തിങ് എക്സസൈസ് ഒരു 10 പ്രാവശ്യം രാവിലെ, ഉച്ചയ്ക്കും രാത്രി ആഹാരത്തിന് മുമ്പേ ചെയ്യുക. പിന്നെ കമിഴ്ന്ന് കിടക്കുക. നമ്മൾ ഈ കഫം പല ഏരിയകളിലായതുകൊണ്ട് നമ്മൾ കമിഴ്ന്ന് ഒരു 2 മണിക്കൂർ കിടക്കുക, ലെഫ്റ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുക, റൈറ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ഈ ലങ്സിന്റെ കപ്പാസിറ്റി കൂടുകയും നമുക്ക് ബ്രീത്തിങ് കുറച്ചുകൂടെ അനായാസമാകുകയും ചെയ്യും. ഇത് ആദ്യമേ ചെയ്യണം. എത്ര നാൾ വൈകുമോ അത്രയും ബുദ്ധിമുട്ട് പ്രൊലോങ് ചെയ്യും. നമ്മൾ എത്രയും വേഗം തന്നെ ബ്രീത്തിങ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഒരു ചുമ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ലൈറ്റായിട്ട് എടുക്കാതെ, സാധാരണ ഒരു പനി വരുന്ന ചുമയായിട്ട് എടുക്കാതെ, നമ്മൾ കോവിഡ് ഉണ്ട സമയത്ത് ചുമ ഉണ്ടാകുന്ന വ്യക്തികളിലെല്ലാവരും ഈ ബ്രീത്തിങ് എക്സസൈസ്, ഈ പറഞ്ഞ ചെറിയ ചെറിയ ബ്രീത്തിങ് എക്സസൈസ് ആണ് ഞാൻ പറഞ്ഞത്, ആ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ഈ സ്പൈറോമീറ്റർ തന്നെ നമുക്ക് ശരിക്കും എക്സലേഷനും ചെയ്യാം. തിരിച്ചു വെച്ചതിന് ശേഷം നമുക്ക്, ഇപ്പൊ ഞാൻ നേരത്തെ ബ്രീത്ത് ഇൻ ആണ് ചെയ്തത്, ബ്രീത്ത് ഔട്ട് വേണം ചെയ്യാം. ഇങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട് നമ്മുടെ ലങ്ങിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള. അതുപോലെ ഒരു തോർത്ത് വേണമെങ്കിൽ നമുക്ക് നെഞ്ചിൽ ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ നെഞ്ചി കെട്ടിപ്പിടി, ഇങ്ങനെ കെട്ടിവെക്കുക. കെട്ടിവെച്ചതിന് ശേഷം ബ്രീത്ത് ഇൻ ചെയ്യുക, എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന ഹോൾഡ് ചെയ്ത് പിടിക്കുക കുറച്ചു നേരം. എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വളരെ പതുക്കെ ഒന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ലങ്സിന്റെ കപ്പാസിറ്റി ഒക്കെ കൂട്ടാൻ പറ്റും. ഒരു 10 ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. ഇതിലെല്ലാം ഏതെങ്കിലും ഒക്കെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി പഴയതുപോലെ എത്തിക്കാനായിട്ട് കഴിയും. ഈ ആൽബോളെ കെട്ടിക്കിടക്കുന്ന ഈ ചലങ്ങൾ പുറത്തോട്ട് കളയാനായിട്ട് കഴിയും. പക്ഷെ അത് വൈകിക്കരുത്. നമ്മൾ നാളെ മാറും, അല്ലെങ്കിൽ ഒരു കഫ് സിറപ്പ് വാങ്ങിച്ച് ആ മരുന്ന് കഴിച്ച്. ഈ കഫ് സിറപ്പ് ഇപ്പൊ സെൻട്രൽ സപ്രസന്റ് ആയിട്ടുള്ള കഫ് സിറപ്പ് എന്താണ് ചെയ്യുന്നത്, ബ്രെയിനിൽ പോയി അതിനെ ഇൻഹിബിറ്റ് ആണ് ചെയ്യുന്നത്. പക്ഷെ കാരണത്തിന് അവിടെ സോൾവ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പല ആളുകളും ചുമ കുറച്ച് ദിവസം മാറി നിൽക്കും, പക്ഷെ നടക്കുമ്പോ കിതപ്പുണ്ടാവും. അപ്പൊ അത് എല്ലാം കാരണം നമ്മൾ ചുമക്കുള്ള മരുന്ന് കഴിച്ച് ചുമ തൽക്കാലം നിർത്തി, പക്ഷെ നമ്മുടെ ഈ ഒരു ബുദ്ധിമുട്ട് അവിടെ പെർസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ബ്രീത്തിങ് എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ കമിഴ്ന്ന് കിടക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ആൽവിയോളയിൽ ഒരു ഭാഗത്ത് തന്നെ ഈ ഇതൊന്നും കെട്ടി നിൽക്കാതിരിക്കാൻ 2 മണിക്കൂർ ചരിഞ്ഞ് കിടക്കുക, 2 മണിക്കൂർ ഇരിക്കുക, അങ്ങനെയുള്ള ചെയ്യുക. ഒരു 30 മിനിറ്റ് വ്യായാമം ചെയ്യുക. അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ്, നമ്മൾ കൈ മുകളിലോട്ടാക്കിയുള്ള ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. അങ്ങനെ ഒരു കൈ മുകളിലോട്ട് പോകുമ്പോൾ ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്ത് പിടിക്കുക, കൈ താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അങ്ങനെയുള്ള വ്യായാമങ്ങളൊക്കെ നമ്മൾ എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചൂടുവെള്ളം തൊണ്ടയിൽ കൊള്ളുന്നത് ഈ തൊണ്ടയിലുള്ള ചൊറിച്ചുകൾ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പല ആളുകൾക്കും കുത്തി കുത്തിയുള്ള ചുമയാണ്. അതിന് നമുക്ക് കൽക്കണ്ടം അല്ലെങ്കിൽ സ്ട്രെപ്സിൽസ്, വിക്സ് പോലുള്ള മരുന്നുകളൊക്കെ കുറച്ച് കുറച്ച് കഴിച്ച ആ തൊണ്ടയുടെ ചൊറിച്ചു. പിന്നെ ഫാന് AC അടിയിലൊന്നും ഡയറക്റ്റ് കിടക്കാതിരിക്കും, അപ്പൊ തണുപ്പടിക്കുമ്പോൾ കൂടാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ചും പല ആളുകളും കുട്ടികൾക്കൊക്കെ ഫാനിന്റെ അടി കിടത്തി ഉറക്കും, അല്ലെങ്കിൽ AC വിൻഡിന്റെ തൊട്ട് മോളിൽ കിടന്നുറങ്ങും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ തണുപ്പടിക്കുമ്പോഴും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഒരു 3 മാസത്തേക്ക്.